ദാസണ്ണ, നമ്മുടെ ബിൽഡിങ്ങിന്റെ വാസ്തു ശരിയല്ലെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഈശാനുകോണിൽ വെയിറ്റ് കൂടി പോലും. നീ ഇങ്ങോട്ട് വന്നേ, ഇപ്പൊ മാറിയില്ലേ? നീ നിന്ന സ്ഥലമാണ് ഈശാനുകോണ്. നിന്റെ അത്രയും വെയിറ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടോടാ? ഭൈല ഷാജിയെ കാണുന്നില്ലല്ലോടാ. നമസ്തേ അണ്ണ. ആ നമസ്തേ. പൈസ എവറ? ആ പി ആർ ഹോങ്കോങ്ങിലാണെങ്കിലും ശേഷു നന്നായി ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഡേ, സാമ്പിൾ ഓക്കെ, പക്ഷെ ചരക്ക് എവിടെടാ? ഇത്രേ കിട്ടിയുള്ളൂ. ഡേ, എന്താണ് അഭിനയിക്കണോ? അഭിനയല്ലണ്ണാ, സത്യ. നിന്റെ മൂന്നയം കത്തിച്ചുകളെയും എല്ലാം ഞാൻ ഏറ്റവും എന്ന് പറഞ്ഞു പോയിട്ട് തിരിച്ച് സാമ്പിളായിട്ട് വന്നിരിക്കുന്നോ? എന്താണ് സംഭവിച്ചത് പറയണ. സാധനമൊക്കെ കൈ കിട്ടിയതാണ്. സഡൻ ആയിട്ട് അവിടെ ഒരുത്തിനെത്തി, അവനെല്ലാം തകർത്ത് കളഞ്ഞണ്ണ. എല്ലാം സിനിമ സ്റ്റൈലായിരുന്നണ്ണ. ആ പി ആറും കൊള്ളാം, അവന് കിട്ടുന്ന ആൾക്കാരും കൊള്ളാം, പക്ഷെ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനത്തെ വേസ്റ്റുകൾ കിട്ടുന്നത്? വെള്ളം ഓടിക്കാൻ മാത്രം കൊള്ളാം. എന്താണ് നരേന്ദ്ര നിനക്ക് പറ്റിയത്? നിന്റെ റൈറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞു എന്റെ റൈറ്റ് ഹാൻഡ് തല്ലി ഓടിച്ചു. പോട്ടെ, 50,000 കിട്ടിയില്ലേ, പെട്രോളിന് മുടക്കിയതായി. എന്താടാ ഫീൽ ആയിപ്പോയോ? നീ സുമോടെ താക്കോലൊക്കെ തിരിച്ചേൽപ്പിക്കും. കത്തിച്ചു കളഞ്ഞണ്ണ. ആരാടാ പുതിയ നോട്ട്? കന്ത്രി അണ്ണ. ക്രാന്തി അണ്ണ. കന്ത്രി, ക്രാന്തി. ആ ക്രാന്തി ഇടപെട്ടില്ലായിരുന്നെങ്കി മുഴുവൻ ചരക്കും പോയനെ. ഇതുപോലുള്ള ജോലിക്ക് അവനെപ്പോലൊരുവനാ വേണ്ടത്. എവിടെയുണ്ട് അവനിപ്പോ? പ്രേമാലയം കണ്ടിട്ടൊരു അനാഥാലയം പോലെ ഉണ്ടല്ലോ. പെണ്ണുങ്ങളെ പൂവിച്ച് തലയിൽ വെക്കാനാന്ന് പറയാം, നിനക്കിത് എവിടെ കൊണ്ട് വെക്കാനാ? ഏതവനാണോ നീ? റാംബോ, അനാഥൻ. അപ്പൊ ഇവരൊക്കെയോ? ഐ എം ഫാദർ ദൈവസഹായം, ഇൻ ചാർജ്. പരലോകത്തിലിരിക്കുന്ന പരമപിതാവേ, ഈ ഒരു പാപിയെ കൂടി അങ്ങെടുക്കണം. മോനെ, നിന്നെ പോലുള്ളവർക്ക് ഈ പ്രേമാലയത്തിൽ സ്ഥാനമില്ല. മിനിമം നിനക്ക് അംഗവൈകല്യമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഇവിടെ താമസിപ്പിക്കാം. ഞാനിവിടെ താമസിക്കാൻ വന്നവനല്ല ഫാദർ, ഇവൻ നമ്മുടെ ക്രാന്തിയെ കാണാൻ വന്നതാ. ഓ മോനെ, ക്രാന്തി നിന്നെ തേടി ഒരു ഫ്രോഡ് വന്നിട്ടുണ്ട്. ഈ വയസ്സാ അച്ഛൻ, ഇത് ഫ്രോഡാണ്. അല്ല, ആസിഡ്, ആസിഡ് ദുർഗ. ബാത്റൂം കഴുകുന്ന ആസിഡാണ്? ആസിഡ് പോടുന്ന സിറ്റി മൊത്തം. അപ്പൊ സിറ്റിയിലുള്ള എല്ലാ ബാത്റൂമും നീയാണ് കഴുകുന്നത്? ഞാൻ കൊറേ വീക്ക് ആയത് കൊണ്ട്. നിന്ന് ചിലക്കാതെ കാര്യം പറയാം. എന്നെ കുറിച്ച് പറയാൻ സമയക്കല്ലേ? ആ സാറേല്ല, അണ്ണ വിളിക്കുന്നു, പോ. അണ്ണനോ? ഏതണ്ണൻ? അണ്ണനെ അറിയത്തില്ലേ? എന്റെ അറിവിൽ തമിഴ്നാട്ടിൽ ഒരു ബ്ലഡ് റിലേഷനും ഇല്ലാതെ എല്ലാവരും അണ്ണാന്ന് വിളിച്ചിരുന്ന ഒരേ ഒരു വ്യക്തിയാ. അദ്ദേഹം ഇപ്പൊ സ്വർഗത്തിലോ? അതിനുശേഷം അങ്ങനെ വിളിക്കാൻ ഒരാളും ജനിച്ചിട്ടില്ല. നീ വന്ന കാര്യം പറ. പി ആർ കഴിഞ്ഞ ശേഷം വെറുതെ ഒന്നും കേറി വരില്ല, അഡ്വാൻസ് വേണം. അഡ്വാൻസോ? ഇത്രയും കാലം പണിയെടുത്തിട്ട് നമുക്ക് കിട്ടിയത് കോപ്പാ. പണി എടുക്കുന്നവന് കൊടുക്കുന്നത് ശമ്പളം, പണി എടുക്കാൻ വരുന്നവന് കൊടുക്കുന്നത് അഡ്വാൻസ്. നിനക്കറിയില്ലെങ്കിൽ അവരോട് ചോദിക്കാം. ക്രാന്തി, അഡ്വാൻസ് ചോദിച്ചു കേട്ടു, ഒറ്റ ഫൈറ്റില് ഹീറോ ആയിപ്പോയാ നീ. ഒറ്റ ഫൈറ്റോ? ഞാൻ ഫേമസ് ആയത് തന്നെ ഫൈറ്റിലാ. അഡ്വാൻസ് വന്നാലേ ഞാൻ വരൂ. അഡ്വാൻസ് തരാതിരുന്നിട്ടും ഇന്നലെ ഫൈറ്റ് ചെയ്തോ? ഇന്നലെ നിങ്ങളുടെ ആളുകൾ കണ്ടത് ജസ്റ്റ് ട്രയൽ പാർട്ടി, ട്രെയിലർ ഫ്രീ. എന്റെ ആക്ഷൻ കാണണമെങ്കിൽ അഡ്വാൻസ് ബുക്കിംഗ് കമ്പൽസറി. ഒരു പ്രാവശ്യം നിങ്ങൾ എന്റെ ആക്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നിങ്ങൾ എന്നെ വിടില്ല. അണ്ണാ, ഇവൻ നമുക്ക് പറ്റിയ ആളാ. അണ്ണാ, ടാസിന്റെ അവന് 100,000 കൊടുത്തേക്കാം. ഞങ്ങൾക്ക് ശമ്പളം തരാൻ കള്ളനോട്ട് പോലില്ലേ, ഇവൻ അഡ്വാൻസ് കൊടുക്കണം. ഫാദറിന് കൈ കൊണ്ട് കൊടുക്ക്, ഒരു മാസം ചെലവനുണ്ടോ? ഒരു താങ്ക്സ് എങ്കിലും പറയടേ, ഇത്ര കൂടുതലാ. ഡായ്, കാണിക്കേണ്ടത് വെയിറ്റാ, അല്ലാതെ ഹെഡ് വെയിറ്റ് ആയിരിക്കരുത്. ബൈ ബർത്തിൽ വേണോ അത്? അടേ സക്ക്.